ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ്. ഈ ബ്രിക്സിൻ്റെ യങ് സയൻറ്റിസ്റ്റ് ഫോറം എന്ന യുവജന ശാസ്ത്രജ്ഞരുടെ ഒരു കൂട്ടായ്മ കൂടിയുണ്ട്. അതായത് പൊതുവായി വെല്ലുവിളി നേരിടുന്ന രംഗങ്ങളെ നേരിടാനും അത് എങ്ങനെ ഗവേഷണങ്ങളിലൂടെ അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിലൂടെ എല്ലാം ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്ന് യങ് സയൻറ്റിസ്റ്റുകൾ ചർച്ച ചെയ്യുന്നൊരു ഫോറമാണ്. അതിൽ ഇന്ത്യയും പങ്കാളിയാണ്. ഇത്തവണത്തെ ഈ യങ് സയൻറ്റിസ്റ്റ് ഫോറത്തിൽ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുന്നത് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു യങ് സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹമുണ്ട്, ജിതിൻ കൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു യങ് സയൻറ്റിസ്റ്റ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ് അദ്ദേഹം. നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, എന്താണ് നമ്മുടെ ഒരു യങ് സയൻറ്റിസ്റ്റ് ഫോറം കൊണ്ട് ഈ ഒരു ബ്രിക്സിൻ്റെ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ യങ് സയൻറ്റിസ്റ്റ് ഫോറം ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് രാജ്യങ്ങളുടെയും പുതുതായി നടക്കുന്ന കാര്യങ്ങളിലെ റിസർച്ച് ചെയ്യുന്ന സയൻറ്റിസ്റ്റുമാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം പൊതുവായി ഈ അഞ്ച് രാജ്യങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ അഞ്ച് രാജ്യങ്ങളിലെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്നതൊക്കെ കൈമാറുകയും ഈ അഞ്ച് രാജ്യങ്ങളെ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന തീം എന്ന് വെച്ചാൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ്, പ്രൈമറി ഹെൽത്ത് കെയർ. ഈ സയൻസിനും ടെക്നോളജി ഉണ്ടാക്കിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഈ പ്രൈമറി ഹെൽത്ത് കെയർ വഴി തന്നെ നമുക്ക് മാരക രോഗങ്ങൾ തടയുകയും അങ്ങനത്തെ ഈ സമൂഹത്തെ ബാധിക്കുന്ന വലിയ വലിയ കോവിഡ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് തടയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ അഞ്ച് രാജ്യങ്ങളിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ആ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർവെൻഷൻസ്, അപ്പം ബ്രസീൽ ആയാലും റഷ്യ ആയാലും, റഷ്യൻ ചൈനയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ ടെക്നോളജിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് പഠിച്ചിട്ട് അതൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ അത് അവർക്ക് പുഴുകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡിസ്കഷനുകൾ മെയിൻലി നടക്കുന്നത് അവിടെ. അപ്പോൾ മെയിൻലി ഈ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന റിസർച്ചിനെ നമുക്ക് ഈ അഞ്ച് രാജ്യങ്ങളിലും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അഞ്ച് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുക, അതാണ് ഈ യൂത്ത് ഫോറത്തിൻ്റെ ഉദ്ദേശം. നമ്മളിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ബയോമെഡിസിൻ ബയോടെക്നോളജി രംഗത്തായിരുന്നാലും മെഡിസിൻ ഗവേഷണ രംഗത്തായിരുന്നാലും വളരെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. കോവിഡ് കാലത്തിറക്കം നമ്മളെ മരുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതിനെല്ലാം അത്തരത്തിലുള്ള നമ്മുടെ ഗവേഷണ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ഉച്ചകോടി വളരെ ഗുണം ചെയ്യുന്നതാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തുന്നത്? തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ശക്തി മാൻ പവറാണ്. അതുപോലെ തന്നെയാണ് ഈ ചൈനയായാലും റഷ്യ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും ബ്രസീൽ ആയാലും ലോകത്തിലെ വലിയ രാജ്യങ്ങളിലാണ്, അതായത് ഒരുപാട് പോപ്പുലേഷൻ രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ മാൻ പവർ അത് ഒത്തിരി ഉള്ളത് കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള ഈ ഹെൽത്ത് ഡിഫിക്കൽട്ടിയും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മരുന്നുണ്ടെങ്കിൽ കിറ്റ് അയച്ചു, നല്ല കാര്യം. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിലെ ഡിഫിക്കൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞു കുട്ടികളുടെ മരണനിരക്ക് കൂടുതൽ രാജ്യങ്ങളിലൊന്നാണ് ഈ ബ്രിക്സ് കൺട്രീസ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ എവിടെയാണോ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഈ ആശാ വർക്കേഴ്സ് വഴിയൊക്കെ ഒരുപാട് സ്കീംസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഈ ശിശു മരണനിരക്ക് ഒരുപാട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സ്കീംസൊക്കെ ഇപ്പോൾ ബ്രസീൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും ഇല്ല ആക്ച്വലി. അപ്പം പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ടെക്നോളജീസ് നമ്മൾ അവിടെ കൊണ്ടുപോകുക. അതുപോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഈ ആശാ വർക്കേഴ്സിൻ്റെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന അൾട്രാസൗണ്ട് സ്കാനർ കൊടുത്തുവിടുന്നുണ്ട് ഇപ്പോൾ. കാരണം അവർക്ക് ഈ ഒരു വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഗർഭിണികളുടെ വയറ്റിൽ അവർക്ക് തന്നെ വെച്ച് നോക്കിയിട്ട് ഈ സ്കാൻ റിപ്പോർട്ട് ഡോക്ടറെ കഴിച്ചിട്ട് കുട്ടിയുടെ അവസ്ഥ നോക്കാൻ പറ്റും. അപ്പം ഈ ശിശു മാതൃ ശിശു പറഞ്ഞവർക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളിവിടെ ഇങ്ങനത്തെ രീതികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നല്ല ടെക്നോളജീസ് നല്ല ഇൻ്റർവെൻഷൻസ് അതൊക്കെ നമുക്കൊന്ന് അവിടെയൊക്കെ അവരെ അറിയിക്കുകയും അതുപോലെ അവരുടെ ഭാഗത്തും ചെയ്തിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വേദി ഇതിനുവേണ്ടിയൊക്കെ ശരിയാകും പ്രതീക്ഷിക്കുന്നു. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനകരമായൊരു കാര്യമാണ്. അപ്പോൾ ആ എങ്ങനെയാണ് ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളിലൂടെ പരിശോധനകളും ഇൻ്റർവ്യൂസും കടന്നു കാണും, അതെങ്ങനെയായിരുന്നു അതിൻ്റെ അത് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്? ഇത് ആക്ച്വലി കോർഡിനേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള നിയാസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അവരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും അവരൊരു ജൂലൈ അല്ല ജൂൺ ജൂലൈ സമയത്തൊക്കെ ഈ ഇവന്റ് നടക്കുന്നത്. അവർ ആപ്ലിക്കേഷൻ വിളിക്കുകയും ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ആപ്ലിക്കേഷൻസിന്. നമ്മളൊരു ഒരു അബ്സ്ട്രാക്ട് കൊടുക്കുകയും നമ്മളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കൊടുക്കുകയും ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ അഞ്ച് കൺട്രീസിന് വാലിഡ് ആണോ, അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നൊക്കെ നോക്കുന്നുണ്ട് അവർ. അതിനെ കൂടെ പിന്നെ നമ്മുടെ പ്രൊഫൈൽ നോക്കും, നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഈ ഏരിയ ഓഫ് വർക്ക് എങ്ങനെയാണ് സമൂഹത്തെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ എല്ലാം നോക്കിയിട്ടൊരു ഒരു മെട്രിക്സ് അവർക്കെല്ലാമുണ്ട്. അത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ അഞ്ച് സ്ട്രീമുണ്ട്. എനർജി മാനേജ്മെൻറ്റ് സ്ട്രീമുണ്ട്, അതിൽ റീഹാബിലിറ്റേഷൻ സ്ട്രീമുണ്ട്, ദെൻ കൺസർവേഷൻ സ്ട്രീമുണ്ട്, ഇ എനർജി ഉണ്ട്, ഫ്യൂച്ചർ സൊസൈറ്റി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹെൽത്ത് കെയറിലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ശ്രീ ഫ്രൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന് വേണ്ടിയുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല ടെക്നോളജിയിൽ മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ നമ്മൾ കുറേ ടെക്നോളജി ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിനെ ബേസ് ചെയ്തിട്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഒരു പ്രൊപ്പസർ കൊടുത്തത്. നമ്മൾ ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഈ സെയിം മെത്തഡോളജി അപ്ലൈ ചെയ്ത് ബാക്കി രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല രീതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ അറിയാലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഡെക്സ് കൂടി സംസ്ഥാന കേരളം, ആ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അവിടെ കൂടെ പകർന്നു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ടെക് എടുത്ത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കുന്ന ഈ കാര്യമുണ്ട്. ഈ നമ്മളെ ഈ ഉച്ചകോടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു ടീം ഇവിടെ കൂടെ ആരൊക്കെയാണുള്ളതെന്ന്? ഇതിപ്പോൾ എല്ലാവരുടെയും പേരും എനിക്കറിയില്ല, പക്ഷേ മൊത്തം 20 പേരുണ്ട് ആക്ച്വലി. അതിൽ കേരളത്തിൽ നിന്ന് 2 പേരുണ്ട്. അദ്ദേഹം പേര് അവിനാശ് എന്നാണ്. അദ്ദേഹം യങ് ഇന്നോവേറ്റേഴ്സ് പ്രൈസ് എന്ന കാറ്റഗറിയിലാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ട് പുള്ളി എൻവയോൺമെൻ്റ് ആണ് പുള്ളിയുടെ ഏരിയ. പുള്ളി അതിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പുള്ളി റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓരോരുത്തർ ഒരു ഏരിയയിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഒരു 10 പേരുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് 10 പേരുണ്ട്. അതിൽ നോർത്ത് ഈസ്റ്റുകാരുണ്ട്, നോർത്ത് വെസ്റ്റുകാരുണ്ട്, എല്ലാണ്ട് എനിക്കറിയില്ല, പക്ഷേ 20 പേരുണ്ട്. അതിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത്തവണ പ്രധാനമന്ത്രിയും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടു ഞങ്ങൾ. ഇത് എവിടെയാണ് ഈ ഒരു ബ്രിക്സ്? കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡിൻ്റെ ഒക്കെ ഇടവേളയിൽ ഒരു ഫിസിക്കലായ ഒരു മീറ്റിങ്ങും ഒരു ഇതെല്ലാം ചേർന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് എവിടെയാണ്, എങ്ങനെയാണ് ആ ഇവൻറ്റിനെ നോക്കിക്കാണ്? കഴിഞ്ഞ തവണ ഹോസ്റ്റ് ചെയ്തത് ചൈനയാണ്. അപ്പോൾ അവിടെ ആർക്കും പോകാൻ പറ്റില്ല, കോവിഡിൻ്റെ റെസ്ട്രിക്ഷനിലുണ്ട്. അത് തൊട്ട് മുന്നേ ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്, ബാംഗ്ലൂർ ഹോസ്റ്റ് ചെയ്തത്. അപ്പോഴും ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ആർക്കും പോകാൻ പറ്റിയില്ല. അതിന് മുന്നേ ഹോസ്റ്റ് ചെയ്തത് ബ്രസീലാണ്. അപ്പോഴും ആൾക്കാർക്ക് ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം ഫിസിക്കലി മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ ശേഷം കോവിഡിൻ്റെ ഇടവേള കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇത്തവണ സൗത്ത് ആഫ്രിക്കയിൽ പോർട്ട് എലിസബത്തിൽ, അവിടെയാണ് ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അവിടെ ഫിസിക്കലി പ്രസൻസ് എല്ലാവരും പോവുകയാണ്. ഇത്തവണ ആദ്യമായിട്ടാണ് 3 വർഷത്തിനൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ഇത്തവണ പുടിൻ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രത്തലവന്മാരും എത്തുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം, ലേറ്റസ്റ്റ് വിവരം. മോഡി ആയാലും ജിൻപിങ് ആയാലും ബ്രസീലിൻ്റെ പ്രസിഡൻ്റ് ആയാലും സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻ്റ് എല്ലാവരും ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ആക്ച്വലി ഉച്ചകോടി തുടങ്ങി കഴിഞ്ഞു, ഒരു 2 ദിവസം മുന്നേ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ യങ് സയൻറ്റിസ്റ്റ് ഫോറം നടക്കുന്നത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ 20 പേരടങ്ങുന്ന സംഘം നാളെയോടുകൂടി ഇവിടെ തിരിക്കും. മറ്റന്നാൾ ഞായറാഴ്ച അവിടെ എത്തും. തിങ്കളാഴ്ച മുതൽ അടുത്ത 5 ദിവസത്തേക്ക് ഫുൾ മീറ്റിംഗാണ്. അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് ശ്രീചിത്ര എന്ന ഇതിന് മുമ്പും നേരത്തെയും ഇതുപോലെ ഈ ഒരു ഫോറത്തിൽ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ്, അതിൻ്റെ ഒരു മികവും കൂടിയാണ്, അതിനെങ്ങനെയാണ്? ഇപ്പോൾ പുറമേ അധികം ആർക്കും അറിയില്ലെങ്കിലും ഈ പ്രൈമറി ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ വിഭാഗത്തിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരുപാട് ടെക്നോളജീസ് ഏതാണ്ട് 10-30 ടെക്നോളജീസ് ഇപ്പം മാർക്കറ്റിൽ വിറ്റഴിയുന്ന വളരെ കുറഞ്ഞ ചിലവിൽ വലിയ ഹൈ എൻഡ് ടെക്നോളജീസ് വിറ്റഴിയുന്ന പ്രൊഡക്ട്സ് എല്ലാം ചിത്രം തന്നിട്ടുണ്ട്. ഈ ഹെൽത്ത് കെയറിൽ ഇമ്പാക്റ്റ് എന്ന് പറയും, HT എന്ന് പറയും. ആ ഹെൽത്ത് കെയർ ഇമ്പാക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബെഡ് ബാഗ്, വാൽവ്, ഇതൊക്കെ നമ്മുടെ തന്നെ പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലൊരു റിസർച്ച് സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനം, അതായത് നമുക്കൊരു വലിയ ഹോസ്പിറ്റലുണ്ട്, ഒരു വലിയ ബയോമെഡി ടെക്നോളജി വിങ്, ഇവിടെ സയൻറ്റിസ്റ്റുമാരുണ്ട്, എഞ്ചിനീയേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, ഒരുപാട് വലിയ അനിമൽ ഹൗസസ് ഉണ്ട്, അതെല്ലാം ചേർന്ന് നിൽക്കി. കൂടെ ഒരു പബ്ലിക് ഹെൽത്ത് വർക്കിംഗ് വിങ്, അച്ഛൻ സെൻറ്റർ എന്നൊരു പബ്ലിക് ഹെൽത്ത് വിങ് കൂടിയുണ്ട്, സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇത് മൂന്നും ചേർന്ന് വരുന്നൊരു സെൻറ്റർ ഇന്ത്യയിൽ വേറെ ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഓഫ് റിസർച്ച് അത്യാവശ്യം ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ ടെക്നോളജീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ എണ്ണം പറഞ്ഞതാണ്. അത് നമ്മൾ ഈ പല പല വേദികളിൽ കൂടി നമ്മൾ കാണുന്നുമുണ്ട്. കഴിഞ്ഞ 2 തവണയും ബ്രിക്സിൻ്റെ യൂത്ത് ഫോറസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇന്ന് യങ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അരവിന്ദൻ എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി വർക്ക് ചെയ്യുന്നത് ഓർത്തോപ്റ്റിക്സ് ഡിവൈസിലാണ്. അതിന് മുന്നേ സുഭാഷ് എന്നൻ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി വർക്ക് ചെയ്യുന്നത് ഈ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള കാലിൻ്റെ പ്രശ്നങ്ങൾ, ഫുഡ് റിലയബിലിറ്റി, ഡ്രോപ്പ് ഫുഡ്, അങ്ങനത്തെ പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പം സമൂഹത്തിൽ വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളിലാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അത് വലിയ ഒരു വിഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇങ്ങനത്തെ ഫോറങ്ങളിൽ സെലക്ട് ചെയ്യപ്പെടാൻ കാരണവും. ഇതിപ്പോൾ നമ്മൾ ശ്രീത്രയെക്കുറിച്ച് പറഞ്ഞു, അപ്പോൾ താങ്കളെ കുറിച്ചുകൂടെ പറയാം, താങ്കളുടെ വിദ്യാഭ്യാസ കാലം, നാട്, സ്വദേശം, അതൊക്കെ ഒന്ന്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എൻ്റെ വീട് വന്നിട്ട് നെടുമ്പങ്ങാടാണ്. താമസിക്കുന്നത് ഇപ്പോൾ പേരൂർക്കടയാണ്. എൻജിനീയറിങ്ങും PG എല്ലാം ചെയ്തിട്ട് വേണ്ടത് തന്നെയാണ്. സീഡാക്കിൽ കുറച്ചെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ ചെയ്തത്, 2011-12 ഇങ്ങോട്ട് വന്നേ. ഇപ്പം 10 കൊല്ലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. കൂടുതലും വർക്ക് ചെയ്യുന്നത് ബോഡി ശരീരത്തിനകത്ത് വയ്ക്കുന്ന മെഡിക്കൽ ബേസിസിലാണ്. ഈ പേസ് മേക്കർ പോലെ ഇരിക്കുന്ന കുറച്ചുകൂടെ കോംപ്ലിക്കേഷനുള്ള ഈ ബ്രെയിനിൽ വയ്ക്കുന്ന പാർക്കിൻസൺസ് രോഗികൾക്ക് വേണ്ടിയുള്ള ഡിവൈസസ്, പിന്നെ വെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ വേദന അക്യൂപയർ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസ്, ഈ നെർവ് സ്റ്റിമുലേറ്റേഴ്സ് ഉണ്ട്. അതിലേക്കാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. വളരെ നന്ദി സാർ.
തുടർച്ചയായി മൂന്നാം വർഷവും ഒരു യങ് സയൻറ്റിസ്റ്റിനെ ഇത്രയും ഒരു അന്താരാഷ്ട്ര വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു അഭിമാന നേട്ടമാണ്. എസ് ശ്രീജിത്ത്, ETV ഭാരത്, തിരുവനന്തപുരം.